എല്ലാവർക്കും ജോ കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടിയും കൊണ്ടുള്ള ഒരു അടിപൊളി പുഡിങ് ആണ് അപ്പൊ അമൃതം പൊടിയുടെ വേറെയും കുറെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ പിക്ചേഴ്സാണിത് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണണേ അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ അമൃതം പൊടിയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് പകരം ആ ഒരു ടേബിൾ സ്പൂണും കൂടെ അമൃതം പൊടി ചേർത്തിട്ട് ഫ്ലേവേഴ്സിന് വേണ്ടി വേറെ എന്തെങ്കിലും കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ അവരവരുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇപ്പോൾ ഇതിലെ പഞ്ചസാര ഇത് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്ന പോലെയാണ് ഉള്ളത് പിന്നെ നമ്മൾ ക്യാരമലൈസും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്താലും മതിയാകും അപ്പോൾ ഇതിവിടെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിരിക്കുന്നത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം കൈയ്യെടുക്കാതെ ഇത് നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇത് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഇതിപ്പോഴും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കൂടു കുറേ നേരം ഇരുന്ന് തിളക്കിയൊന്നും വേണ്ട തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിതൊരു ബൗളിലേക്ക് അപ്പം തന്നെ മാറ്റുകയാണ് അപ്പോൾ അപ്പം തന്നെ മാറ്റിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ കുറച്ച് കട്ടയായി പോകും അതുകൊണ്ട് അപ്പം തന്നെ ഒരു ബൗളിലേക്കോ ഒരു പാത്രത്തിലേക്കോ മാറ്റുക ഇപ്പം ഇതിവിടെ സെറ്റാവാൻ വേണ്ടി അവിടെ ഇരിക്കട്ടെ പിന്നെ ഒരു പാനിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോട്ടെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇളക്കി കൊടുക്കുകയും ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമൃതം മുടിയുടെ പുഡിങ്ങാണിത് അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ കൊണ്ട് തന്നെ അമൃതം പൊടിയുടെ രുചിയേ അങ്ങനെ വരുന്നില്ല നല്ലൊരു ടേസ്റ്റാണിത് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇതൊരുപോലെ ഇഷ്ടമാകും അപ്പൊ ഇതിവിടെ ഞാനൊരു ചെറിയ എമൗണ്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതിലെല്ലാം കൂടുതലായിട്ട് എടുത്താൽ മതി ഇപ്പം നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാറുമ്പോൾ തന്നെ ഞാൻ മറ്റേതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ മുന്നേ തന്നെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോകും പഞ്ചസാര കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആകെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മൊത്തത്തിലുള്ള ഒരു കരിച്ചവിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അപ്പം തന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ചെറിയ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ അതുപോലെ ഈ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തത് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ പുറത്തിരുന്നത് സെറ്റായി പോകും പിന്നെ ഇത് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പുറത്തിരുന്നാലും ഇത് സെറ്റാകും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി തണുത്തിട്ട് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ് ഒരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിവിടെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നല്ല ഷേപ്പിൽ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ഈ പുഡിങ്ങിന് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിതൊന്ന് മുറിച്ചും കൂടെ കാണിക്കാം ഇതിങ്ങനെ മുറിച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമൃതംപൊടി കസ്റ്റാർഡ് പുഡിങ് ഇവിടെ തയ്യാറാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ